أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 188-ാമത്തെ ആയത്ത്. വലാത് ഉക്കുലു, നിങ്ങൾ തിന്നുകയും ചെയ്യരുത്. അംവാലക്കും, നിങ്ങളുടെ ധനം. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. ബിൽ ബാത്തിലി, അന്യായമായി. ബാത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ, അഥവാ ഫലം കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ജീവിതം നിഷ്ഫലമായി പോകുന്ന ചീത്ത കാര്യങ്ങൾ, തെറ്റായ വഴികൾ, അധാർമികമായ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ബാത്തിൽ. ഹക്ക് എന്നതിൻ്റെ നേർവിപരീതമാണ് ബാത്തിൽ. ഹക്കും ബാത്തിലും എന്നാണല്ലോ പറയൽ തന്നെ. വത്തുദുലൂ ബിഹ ഇലൽ ഹുക്കാമി, ദൽവ് ബക്കറ്റ് ആണല്ലോ. തുതുലു എന്ന് പറഞ്ഞാൽ അടുപ്പിക്കുക എന്നർത്ഥം, അഥവാ സമീപിക്കുക. ബിഹ, അതുകൊണ്ട്. സമീപിക്കുകയും ചെയ്യരുത്. ഇലൽ ഹുക്കാമി, വിധികർത്താക്കളിലേക്ക്, അല്ലെങ്കിൽ ഭരണാധികാരികളിലേക്ക്, അല്ലെങ്കിൽ കോടതി. അതിനൊക്കെ ഹുക്കുമ് എന്നതാണ് അസലി, വിധി തീർപ്പ്. ഹാക്കിമ്, ഭരണാധികാരി. മഹക്കമത്ത്, കോടതി. ഹുക്കാമ്, വിധി കൽപ്പിക്കുന്ന ആളുകൾ. അത് ചിലപ്പോൾ ഭരണാധികാരികളായിരിക്കും, ചിലപ്പോൾ കോടതിയായിരിക്കും. അവരെ സമീപിക്കരുത്. എന്തിന്? ലിതുക്കുലു, നിങ്ങൾ തിന്നുന്നതിന് വേണ്ടി. ഫരീഖൻ മിൻ അംവാലി നാസി, ജനങ്ങളുടെ ഫരീഖൻ, ഒരു ഭാഗം. മിൻ അംവാലി നാസി, ജനങ്ങളുടെ പണത്തിൽ നിന്ന്. ബിൽ ഇസ്മി, കുറ്റകരമായി. വാന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ, അഥവാ ബോധപൂർവം അറിഞ്ഞുകൊണ്ട്. നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആ അവസാനിപ്പിക്കുന്നത് പ്രത്യക്ഷത്തിൽ നോമ്പുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത ഒരു പ്രത്യേക വിഷയം പറഞ്ഞുകൊണ്ടാണ്. തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ നോമ്പിൻ്റെ സമയത്ത് എപ്പോഴൊക്കെയാണ്, എത്ര, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് തിന്നാവുന്നത്, തിന്നുകയും കുടിക്കുകയും ചെയ്യാവുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പ് നോമ്പിൻ്റെ പകലിൽ ലൈംഗിക ബന്ധം പാടില്ല, രാത്രി ഹലാലാണെന്ന് പറഞ്ഞു. അതുപോലെ കുലു അഷ്റബു ഹത്ത യതബയ്യനലക്കും മുൽ ഹൈത്തുൽ അബ്യദ് മിനൽ ഹൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, തിന്നാവുന്ന സമയം പറഞ്ഞു. ആ തിന്നാവുന്ന സമയം പറഞ്ഞതിലേക്ക് ചേർത്ത് പറയുകയാണ് വലാ തീക്കുലു, നിങ്ങൾ തിന്നരുത്. നോമ്പിൻ്റെ പകലിൽ, നോമ്പിൻ്റെ രാത്രിയിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പിന്നെ നോമ്പ് പൂർത്തിയാക്കുക. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും തിന്നരുത്. വലാ തീക്കുലു. അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ. ബാത്തിലായിട്ട്, അഥവാ ഒരാളുടെ സമ്പത്തിന് മറ്റൊരാളിലേക്കുള്ള ആകെ വഴി. ഒന്ന് സദഖ, രണ്ട് തൃപ്തി, ഇങ്ങനെ തൃപ്തിപ്പെട്ട് ഹദിയ സദഖ ഒക്കെയായി നൽകുന്നത്. അല്ലെങ്കിൽ ഇല്ല അന്തക്കൂന തിജാറത്തൻ ആൻ തറാദിം ബൈനക്കും, പരസ്പരം ഇഷ്ടത്തോടുകൂടി നടത്തുന്ന കച്ചവടം. ഇങ്ങനെ രണ്ട് വഴി, അഥവാ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ, എല്ലാ ഇടപാടുകളും അതിൽപ്പെടും. ഇങ്ങനെ രണ്ട് വഴികളല്ലാതെ ഒരാളുടെ പണത്തിന് മറ്റൊരാളിലേക്കില്ല. ഒന്നുകിൽ തൃപ്തിപ്പെട്ട് നൽകുക, അല്ലെങ്കിൽ ഒന്ന് കൊടുത്തതിന് പകരമായി മറ്റൊന്ന് സ്വീകരിക്കുക. അത് സർവീസിന് പകരമായി, ജോലിക്ക് പകരമായി കൂലി കൊടുക്കുക, അല്ലെങ്കിൽ സാധനത്തിന് പകരമായി വില കൊടുക്കുക. ഇതൊക്കെ തിജാറത്ത് എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. ഇതല്ലാത്ത എല്ലാ വഴികളും
ബാത്തിലാണ്, അന്യായമാണ്. അങ്ങനെ അന്യായമായി തിന്നരുത്. സാധാരണഗതിയിൽ അന്യായമായി തിന്നുന്നതിന് ഒരു പരിഹാരമായിട്ട് വരാറുള്ളത് ന്യായം ബോധിപ്പിച്ച് കൈക്കലാക്കുക എന്നതാണ്, അഥവാ കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് കോടതി പറഞ്ഞു, രണ്ടാള് തമ്മിൽ എയും ബിയും തമ്മിൽ തർക്കിച്ചു, എ കേസ് കൊടുത്തു ഇത് എൻ്റേതാണെന്ന് പറഞ്ഞിട്ട്, ഈ സ്ഥലം എൻ്റേതാണ്, ഈ പറമ്പ് എൻ്റേതാണ്, ഈ കെട്ടിടം എൻ്റേതാണ്. ബിക്കെതിരെ കേസ് കൊടുത്തു, അവസാനം കോടതി വിധിച്ചു ഇത് എയുടേത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് എനിക്ക് വിഹിതം കിട്ടിയതാണ്, എനിക്ക് കോടതി നിയമപരമായി അനുവദിച്ചതാണ് എന്നൊക്കെ പറയും. എന്നാൽ അങ്ങനെ കേസിന് പോകണമെങ്കിൽ പോലും കേസ് കൊടുക്കുന്നയാൾക്ക് ഇത് എൻ്റേതാണ് എന്ന് ആത്മാർത്ഥമായി സ്വയം ബോധ്യമുണ്ടാകണം എന്നർത്ഥം. അങ്ങനെയല്ലാത്തതിന് കേസ് കൊടുക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ, ജഡ്ജി അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ഭരണാധികാരി പറഞ്ഞത് കൊണ്ടൊന്നും ഒരാളുടേതല്ലാത്തത് അയാളുടേതാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ വഹിസാബുഹു ഇലല്ലാഹ്. നമ്മൾ വിധി പറയുക പ്രത്യക്ഷമായ കാര്യങ്ങൾ വെച്ചാണ്, ഒരാളുടെ വാദവും മറ്റൊരാളുടെ പ്രതിവാദവും തെളിവുകളും ഒക്കെ നോക്കിയിട്ടാണ് വിധി പറയുക. ഹിസാബ് അള്ളാഹുവിൻ്റെ അടുത്താണുള്ളത്. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ വാദിക്കാൻ സാമർത്ഥ്യമുള്ളവരുണ്ടാകും. ഒരാളുടെ വാദം കേട്ടിട്ട് മറ്റൊരാളുടെ ഹക്ക് ആണ് ഞാൻ ഒരാൾക്ക് വിധിച്ചു തരുന്നതെങ്കിൽ നരകത്തിൻ്റെ കഷ്ണമാണ് ഞാൻ തരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീഫ് ജസ്റ്റിസായ കോടതിയിൽ നിന്ന് പറഞ്ഞാൽ, വിധി കിട്ടിയാൽ പോലും എൻ്റേതല്ലാത്തത് എൻ്റേതാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. കാരണം അത് അള്ളാഹുവിനാണ് അറിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടേത് കുറ്റകരമായി ഏതോ ലോ പോയിന്റ് അവതരിപ്പിച്ച് വാദിച്ച് കൈക്കലാക്കാം എന്ന മനസ്സോടുകൂടി കോടതിയിൽ പോകാനും പാടില്ലാത്തതാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഒന്ന്, പരസ്പരം മറ്റൊരാളുടേത് അന്യായമായി തിന്നരുത്. രണ്ട്, അന്യായമായി കൈക്കലാക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോടതിയിൽ പോകരുത്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതും നോമ്പും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് ബന്ധം? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് ഹജ്ജിനെ പറ്റിയും ഹിലാലിനെ പറ്റിയൊക്കെയാണ്. അവിടെ നോമ്പുമായിട്ടൊരു ബന്ധമുള്ള വിഷയമല്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള വിഷയവുമല്ല. ഇതുവരെ പറഞ്ഞു വന്നത് നോമ്പുമാണ്, അതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം മറ്റു ഇല്ലതാനും. എന്താണ് ഈ ആയത്തും നോമ്പിനെ കുറിച്ച് കുത്തിബ അലൈക്കും സിയാമം മുതൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളുമായുള്ള ബന്ധം? കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ നോമ്പിലൂടെ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തഖ്വ. അഥവാ ജീവിതത്തിൽ ഒരു നോമ്പെടുക്കാനുണ്ട്, അന്യായമായ മുഴുവൻ സമ്പത്തിനോടും ജീവിതകാലം മുഴുവൻ നോമ്പാണ്. നോമ്പിന്റെ പകലിൽ ഹലാലായ ഭക്ഷണത്തോടും വെള്ളത്തോടും ഉള്ള നിലപാടെന്താണ്? എത്ര ദാഹിച്ചാലും വലഞ്ഞാലും വിശന്നാലും അള്ളാഹു അനുവദിക്കാത്തത് അബദ്ധത്തിൽ പോലും എൻ്റെ അകത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്നു എടുക്കുമ്പോഴൊക്കെ ആളുകൾ വീണ്ടും വീണ്ടും തുപ്പിക്കൊണ്ടിരിക്കുന്നത് അബദ്ധത്തിൽ പോലും ഒരിറ്റു വെള്ളം അകത്ത് കടക്കാതിരിക്കണം എന്ന ഒരു ഒരു വസ്വാസ് കൊണ്ടാണല്ലോ. അത്ര സൂക്ഷ്മതയാണ് ആ വിഷയത്തിൽ പുലർത്തുന്നത്. നോമ്പുകാരൻ ജീവിതത്തിൽ ഈ നോമ്പിൽ പുലർത്തുന്ന അന്നപാനീയങ്ങളോട് പുലർത്തുന്ന സൂക്ഷ്മത, അള്ളാഹുവിന് ഇഷ്ടമില്ലാതെ ഒരു കണിക പോലും അകത്തേക്ക് കടക്കരുത് എന്ന സൂക്ഷ്മത, നോമ്പല്ലാത്ത കാലത്തും നോമ്പുകാലത്തും ഒരുപോലെ ബാത്തിലായ അവിഹിതമായ സമ്പാദ്യത്തോട് പുലർത്തണം. ഈ ഒരു സൂക്ഷ്മതയാകുന്ന നോമ്പുണ്ട്, അത് മുറിക്കുകയില്ല. ആ നോമ്പിന് പെരുന്നാളില്ല, ആ നോമ്പിന് മുറിക്കലില്ല, ആ നോമ്പ് വേണ്ടാത്ത സമയമില്ല, ആ നോമ്പ് നോൽക്ക് തുടങ്ങലും അവസാനിപ്പിക്കലും ഒന്നുമില്ല എന്നും അങ്ങനെ തന്നെയാണ്. ആ വലിയ നോമ്പ് നോൽക്കുവാനുള്ള പരിശീലനമാണ് ഈ റമദാൻ മാസത്തിലെ നിർബന്ധ നോമ്പ് എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ചുള്ള പരാമർശം, അതിൻ്റെ ഖുലാസ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നോമ്പുകാലത്ത് പോലും കച്ചവടത്തിലും ഇടപാടുകളിലും തട്ടിപ്പ് നടത്തുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നോമ്പെന്ന് പോലും യഥാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. അത് കേവലം ഒരു ആചാരവും മാമൂലും ഒക്കെ നടത്തലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നോമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കുമെങ്കിൽ മാത്രമേ അത് നോമ്പാകുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.